കനത്ത മഴയത്ത് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് യാത്ര നടത്തവേ കാർ പുഴയിൽ വീണ് രണ്ട് യുവ ഡോക്ടർമാർക്ക് ദാരുണാന്ത്യം. എറണാകുളത്താണ് കനത്ത മഴയ്ക്കിടെ കാർ പുഴയിലേക്ക് മറിഞ്ഞ് കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായ അദ്വൈതും അജ്മലും മരണപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന മറ്റ് മൂന്നുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഗോതുരത്ത് കടൽവാതുരത്ത് പുഴയിലേക്കാണ് കാർ മറിഞ്ഞ് അപകടമുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഇക്കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചിയിൽ നടന്ന ഒരു പാർട്ടി കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര മടങ്ങുമ്പോഴാണ് അപകടം. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നതിനിടെ കനത്ത മഴ കാരണം കാഴ്ച മറിഞ്ഞതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. വഴി പരിചയമില്ലാത്തതിനാൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ സംഘം യാത്ര തിരിച്ചത്. കാറിന് സാമാന്യം അധികം വേഗമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അപകട വിവരത്തെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും കാർ പുഴയിലേക്ക് മുങ്ങിയിരുന്നു. ഈ സമയം ശക്തമായ ഒഴുക്കുണ്ടായിരുന്നുവെന്നും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അവഗണിച്ച് ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാറിന്റെ ഡോർ തുറന്നു കടന്നതിനാൽ മെയിൽ നഴ്സിനെയും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുമടക്കം മൂന്നുപേരെ രക്ഷപ്പെടുത്തി. മൂന്നുപേരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെ ഗോതുരത്ത് കടുവാതുരത്ത് ഹോളോക്രോസ് പള്ളിക്ക് സമീപം PWD റോഡ് അവസാനിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. 4 ഡോക്ടർമാരും ഒരു നഴ്സുമാണ് കാറിലുണ്ടായിരുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഇവർ വാഹനം ഓടിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കനത്ത മഴയ്ക്കിടെയാണ് ഇവർ യാത്ര ചെയ്തതെന്നും പുഴയിൽ നല്ല ഒഴുക്കായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1.5 മണിക്കൂറിന് പിന്നാലെയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ കണ്ടെത്തി ഇവരെ പുറത്തെടുത്തത്. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നതിനിടെ അടുത്തിടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടതും. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ സഞ്ചരിച്ച ആന്ധ്രാ സ്വദേശികളായ 5 പേർ ദിശ തെറ്റി തോട്ടിൽ വീണ സംഭവം വാർത്തയായിരുന്നു. രാത്രി 8 മണിയോടെ കുട്ടനാട് പള്ളിക്കുന്ന് വലിയ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. മാങ്കൊമ്പ് വികാസ് നഗർ റോഡിൽ നിന്നും പള്ളിക്കുന്ന് സെന്റ് മേരീസ് ഹറോന പള്ളിക്ക് സമീപം പോയതാണ് സംഘം. പള്ളിയിലേക്ക് പോകേണ്ട റോഡിന് മറുകരയുള്ള റോഡിലൂടെയാണ് ഇവർ സഞ്ചരിച്ചതും. ഇടുങ്ങിയ റോഡിലൂടെ സഞ്ചരിച്ച സംഘം വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പള്ളിത്തോട്ടിലേക്ക് വീണതും. അപകടം കണ്ടെത്തിയ നാട്ടുകാരാണ് 5 പേരെയും അന്ന് രക്ഷപ്പെടുത്തിയത്. അതായത് എല്ലാവർക്കും വളരെ സഹായകരമാണ് ഗൂഗിൾ മാപ്പെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് അപകടം വരുത്തിവെക്കാറുണ്ട്. അത്തരത്തിൽ ചില സംഭവങ്ങളായിരുന്നു അടുത്ത കാലത്തും ഉണ്ടായത്. പെരുമ്പാവൂർ സ്വദേശികളായ 2 യുവാക്കളായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ ഇരയായതും. നഗരത്തിൽ പരീക്ഷ എഴുതാനെത്തിയ കാറിലെ യാത്രക്കാരെ മാപ്പ് വഴിതെറ്റിക്കുകയായിരുന്നു ചെയ്തത്. എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിനായി ഉപ്പൂട്ടിക്കവല തളിയിൽ കോട്ടയിൽ റോഡിലൂടെ എത്തിയതായിരുന്നു ഇവർ. വഴി തെറ്റാണെന്ന് സംശയം തോന്നിയപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടി. ഗൂഗിൾ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ സമീപം കൊശവളവ് ഭാഗത്തേക്ക് കാൽനട യാത്രക്കാർ മാത്രം പോകുന്ന ഇടവഴിയിലൂടെ കാർ നീങ്ങുകയായിരുന്നു. തുടർന്ന് ഇടവഴിയിലെ നടയിൽ കാർ നീങ്ങി നിരങ്ങിയാണ് ഇറങ്ങിയതും. ഇതുകണ്ട് നാട്ടുകാർ നടയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഗ്ലാസ് ഇട്ടത് കാരണം ഇവരത് കേട്ടിട്ടുമില്ല. നടകൾ കണ്ട് പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചെങ്കിലും കാർ നിരങ്ങി നീങ്ങുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം കാറിനും യാത്രക്കാർക്കും മറ്റ് പ്രശ്നങ്ങളില്ലായിരുന്നു. രാത്രി ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു പിന്നീട് കാർ പുറത്തെടുത്തത്. കൂടാതെ നിർമ്മാണ സാമഗ്രികളുമായി ചങ്ങനാശ്ശേരിക്ക് പോയ വാനിനും ഗൂഗിൾ മാപ്പ് പണികൊടുത്ത വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയെങ്കിലും കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴി അവസാനിക്കുന്നതായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.